കരാട്ട റസാഖുമായി മുസ്ലിം ലീഗ് ചർച്ച നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കെ പി എം മജീദ്. താനോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ കരാട്ട റസാഖുമായി ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വാർത്തകളെന്ന് സംശയിക്കുന്നതായും കെ പി എം മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. സനോജാണ് ചേരുന്നത്. സനോജ്, ഇപ്പോൾ കരാട്ട റസാഖ് സനോജുണ്ട് പറഞ്ഞതും ലീഗുമായി ചർച്ച നടത്തിയെന്നല്ല, യു ഡി എഫ് അതിനൊരു വേദി ഒരുക്കി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മജീദിന്റെ വിശദീകരണം? ലീഗ് നേതൃത്വവുമായി കഴിഞ്ഞ ഈ മാസം 6-ാം തീയതി കോഴിക്കോട് വെച്ച് ചർച്ച നടത്തിയതാണ് കരാട്ട റസാഖ് വ്യക്തമാക്കുന്നത്. തനിക്ക് ഇപ്പോഴും ലീഗിന്റെ സംസ്ഥാന നേതൃത്വവുമായിട്ടും നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ് ഉള്ളത്. ഈ ബന്ധത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് തന്നോട് ലീഗ് നേതാക്കൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ലീഗിലേക്ക് ക്ഷണിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള അറിയിപ്പുണ്ടായത്. എന്നാൽ ഈ കാര്യം ഇടതു നേതൃത്വത്തെയും താൻ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലാ പ്രാദേശിക നേതൃത്വത്തിന് തന്നോട് കടുത്ത എതിർപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിലേക്ക് പോകാനുള്ള യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. മാത്രമല്ല ഇടതുപക്ഷം തന്നെ തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിലുൾപ്പെടെ സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസിലുൾപ്പെടെ വലിയ സഹായവും പിന്തുണയും നൽകുന്നുണ്ട്. മാത്രമല്ല കിഫ്ബിയിലൂടെ മണ്ഡലത്തിൽ വലിയ വികസനവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി വീഴേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ലീഗിന്റെ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതൃത്വം ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ പാർട്ടിയിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഇപ്പോൾ മുന്നണി വീഴേണ്ട സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദും ഇടപെട്ടാണ് ഇത്തരമൊരു ചർച്ച നടത്തിയെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നതും അങ്ങനെയാണ്. നേതാക്കളുടെ പേര് വിവരങ്ങൾ അദ്ദേഹം പുറത്തു പറയാൻ തയ്യാറായില്ല. എന്നാൽ അതേസമയം ഇത്തരമൊരു ചർച്ച നടത്തിയിട്ടില്ല എന്ന ഒരു തീരുമാനമാണ് കെ പി എ മജീദിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഉൾപ്പെടെ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഈ ലീഗിന്റെ ഉറച്ച മണ്ഡലമായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഒരു അട്ടിമറിയിലൂടെയാണ് കരാട്ട റസാഖ് വിജയിച്ചത്. ലീഗ് അണികളുടെ കൂടി പിന്തുണ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കുക എന്ന ഒരു രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു സംസാരം ഉണ്ടായിട്ടുള്ളതെന്നും രാഷ്ട്രീയ കേന്ദ്രം മുറ്റു നോക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ചർച്ച നടന്നുവെന്ന് കരാട്ട റസാഖ് ആവർത്തിക്കുമ്പോൾ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് ലീഗ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഗോപി സനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം ബൈജൂസ് യങ് ജീനിയസ് കാണാം. നമസ്കാരം.